ഹായ് വ്യൂവേഴ്സ്, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഹെയർ ഫിറ്റിംഗ്സിന്റെ റീഫ് സെറ്റിംഗിന്റെ ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് എനിക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഫോണിൽ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യുന്നത്. സൗണ്ട് സെക്കൻഡ് കയറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ഈ ഹെയറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലെയർ ഇളക്കാൻ പോവുകയാണ്. കസ്റ്റമർക്ക് ഒത്തിരി ലെന്ത് വേണ്ട എന്നുള്ളൊരു രീതിയിലാണ് ഇത് ഫസ്റ്റ് ടൈം ചെയ്തത്. അതായത് ഈ ഹെയറിൽ തിക്നെസ് മാത്രം കൂട്ടിയാൽ മതി, ലെന്ത് വേണ്ട എന്നാണ് ഈ കസ്റ്റമർ എന്നോട് ഫസ്റ്റ് ടൈം ആവശ്യപ്പെട്ടിരുന്നത്. ആ ഒരു രീതിയിലാണ് ഞാൻ അന്ന് ഈ ഹെയർ സെറ്റ് ചെയ്തത്. കണ്ടോ, ഞാൻ ഒരു മൈക്രോ റിങ് എന്നുള്ളത് വെച്ചാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഹെയറിൽ വച്ചിരിക്കുന്ന റിങ്. നമ്മുടെ നോർമൽ ഹെയറും എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുന്ന ഹെയറും ആയിട്ട് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു നാനോ റിങ് വെച്ചാണ്. ഇത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് സ്കാൽപ്പിലായാലും പിന്നെ അതുപോലെ തന്നെ ഹെയർ മാനേജ് ചെയ്യാനായാലും യാതൊരു പ്രോബ്ലം ഉണ്ടാകുന്നതല്ല. ഹെയർ ഡാമേജ് ആവും എന്നൊരു പ്രശ്നമേ ഇല്ല. ഇതൊരു 2 മന്ത്സ് ആയ ഒരു കസ്റ്റമറാണ്. പുള്ളിക്കാരിക്ക് കുറച്ച് റിയൽ ഹെയർ ലെന്ത് വന്നത് കാരണം കുറച്ച് കയറ്റി അത് വീണ്ടും ഫസ്റ്റ് ഇരുന്ന ആ ഒരു പൊസിഷനിലോട്ട് വയ്ക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരി വന്നത്. അല്ലാതെ വച്ചതിൽ യാതൊരുവിധ ഡാമേജും ഉണ്ടായിട്ടല്ല റീസെറ്റ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് റിങ്ങുകളെല്ലാം ഞാൻ ഇപ്പോൾ ഇളക്കി എടുക്കുകയാണ്. ഇത് ഒട്ടും തന്നെ വേദനയോ യാതൊരുവിധ അസ്വസ്ഥതയോ ഒന്നും ഉണ്ടാകത്തില്ല. എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഹെയർ ഫിക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഹെയർ ഡാമേജ് വരുമോ, ഹെയർ ലോസ് വരുമോ, നമ്മുടെ ഹെയർ എല്ലാം കൊഴിഞ്ഞു പോകുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മുന്നിൽ വന്നത് കൊണ്ടാണ് ഇന്നൊരു റിയൽ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ലൈവ് വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഹെയർ ഫിറ്റിംഗ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ഡാമേജ് അവരുടെ ഹെയറിൽ സംഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടോ, ഫസ്റ്റ് ലെയർ ഞാനെല്ലാം ഇളക്കിയെടുത്തായിരുന്നു. ഇത് നമ്മുടെ ഹെയറിൽ ഘടിപ്പിക്കുന്ന ടൈം, ഇത് കഴിഞ്ഞ ശേഷം ഇളകിപ്പോകുന്ന യാതൊരുവിധ പേടിയും വേണ്ട. എപ്പോഴായിരുന്നാലും തിരിച്ച് റിട്ടേൺ എടുക്കുന്ന ടൈമിലല്ലാണ്ട് തന്നെ ഇത് കൊഴിഞ്ഞ് ഇളകിപ്പോകത്തൊന്നും ഇല്ല. റിയൽ ഹെയറിലാണ് ചെയ്യുന്നത്, ഒറിജിനൽ ഹ്യൂമൻ ഹെയറിലാണ് ഇത് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അയൺ ചെയ്യാം എല്ലാം. കണ്ടോ, ഞാൻ ഈ റിങ്ങുകളെല്ലാം തന്നെ ഫസ്റ്റ് ലെയറിൽ നിന്നെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ വച്ചിരിക്കുന്ന ഹെയർ. പുള്ളിക്കാരുടെ സെയിം ടെക്സ്ചറിലുള്ള ഹെയറാണ് വച്ചിട്ടുള്ളത്. കണ്ടോ, ആ റിങ് ഇളക്കിയപ്പോൾ ഹെയർ തന്നെ ഇളകി വന്നു. ഒരു ഡാമേജും ഇല്ല പുള്ളിക്കാരുടെ ഹെയറിലും ഞാൻ വെച്ചെടുത്ത ഹെയറിലും, യാതൊരുവിധ ഡാമേജും ഇല്ല. ഒരു റിങ് ഉണ്ടായിരുന്നു, അതിനെ ഇളക്കിയെടുത്തു. അടുത്ത ലെയർ ഇളക്കുകയാണ്. അടുത്ത ലെയറിലെ ഓരോ റിങ്ങും ഞാൻ കുറച്ചൊന്ന് അയവ് വരുത്തിയ ശേഷം അതിനെ ഓരോന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഹ്യൂമൺ ഹെയർ ആയത് കാരണം നമുക്കിതിനെ അയൺ ചെയ്യാം, ഹെയർ കളർ ചെയ്യാം, സ്മൂത്തോ സ്ട്രെയിറ്റോ റീബൗണ്ടോ റിലാക്സിങ്ങോ എന്ത് വേണമെന്ന് വെച്ചാൽ ഹെയറിൽ ചെയ്യാം. യാതൊരുവിധ ഡാമേജും ഉണ്ടാക്കുന്നതല്ല. എപ്പോഴും കസ്റ്റമർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഹെയറിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാവോ എന്ന് ചോദിക്കും. ഏത് ട്രീറ്റ്മെൻറ്റും, ഒറിജിനൽ ഹ്യൂമൻ ഹെയറാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, യാതൊരുവിധ പ്രോബ്ലവും ഉണ്ടാകുന്നതല്ല. എപ്പോഴും ഇതുപോലെയുള്ള മൈക്രോ റിങ് വെച്ചിട്ടുള്ളതൊക്കെയാണ് യൂസ് ചെയ്യാൻ. നമ്മൾ ഐ ടിപ്പ് യു ടിപ്പ് വരുന്ന ഗമ്മിൽ വരുന്ന ടൈപ്പ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ ഗമ്മാവുമ്പോൾ നമ്മുടെ ഹെയറും ഈ ഹെയറുമായിട്ട് പിന്നീട് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടോ, ഈ അത് അത്രയും ആ റിങ്ങിൻ്റെ ഒരു ഇത് പോയ ശേഷം നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നു. കണ്ടോ, ഇത്രയും പീസ് ഞാൻ ഈ ഹെയറിൽ വച്ചിരുന്നു. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും റീസെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഒന്നേന്ന് ഇതിനെ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്.
വാഷ് ചെയ്ത് നല്ലതുപോലെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. റീസെറ്റ് ചെയ്ത ശേഷം വീണ്ടും എങ്ങനെയാണെന്നൊക്കെ കണ്ടു. റീസെറ്റ് ചെയ്തിരിക്കുകയാണ്, ഓരോ ലെയറായിട്ട് വേണ്ടി ഞാൻ റീസെറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. കാണാം എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും കാണാമല്ലോ. ഇതൊരു ഫസ്റ്റ് ലെയറാണ്, ഇനി രണ്ട് ലെയറും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഫുൾ വീഡിയോയാണ് ഈ കാണുന്നത്. ഫോൾസോ വേറെ ഒന്നും ഉണ്ടാവത്തില്ല, നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഹെയർ ഫിറ്റിംഗ്സ് ചെയ്തെന്ന് പറഞ്ഞ് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. കുറച്ച് ആൾക്കാരുടെ ഇടയിൽ തെറ്റായ ധാരണയുണ്ട്, ഹെയർ ഫിക്സിങ് ചെയ്താൽ ഹെയർ ലോസ് ഉണ്ടാവുമോ, ഹെയർ എന്തെങ്കിലും പോവുമോ, പിന്നീട് എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡുകൾ എല്ലാവരും കാണണം. ഓക്കെ, ബൈ.